ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ തീരാ നൊമ്പരമാണ് കൊല്ലം സുധി. അകാലത്തിൽ മരണം തട്ടിയെടുത്തപ്പോൾ പറക്കുമുറ്റാത്ത രണ്ട് മക്കളും ഭാര്യയും മാത്രമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ട് ഉയരാൻ പോകുന്നതിന്റെ ഇടയിലാണ് കൊല്ലം സുധിയുടെ ഭാര്യ വിവാഹിതയാകാൻ പോകുന്നുവെന്ന ചില വാർത്തകൾ പ്രചരിച്ചത്. ഇപ്പോഴിതാ പ്രചരിക്കുന്ന വാർത്തകളോട് പ്രതികരിക്കുകയാണ് കൊല്ലം സുധിയുടെ ഭാര്യ രേണു. മാത്രമല്ല ദാനമായി കിട്ടിയ വീടും സ്ഥലവും ആരുടെ പേരിലാണെന്നും താരം വെളിപ്പെടുത്തുന്നു. രേണുവിന്റെ വാക്കുകളിലേക്ക്, സുധിയുടെ സാന്നിധ്യം തന്റെ കൂടെയുണ്ട് എന്ന് പലകുറി മനസ്സിലായെന്നാണ് പുതിയ അഭിമുഖത്തിൽ സുധിയുടെ ഭാര്യ പറയുന്നത്. വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് കണ്ട് അദ്ദേഹം സന്തോഷിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായതാണ്. ശരീരം കൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ആത്മാവായി നമുക്കൊപ്പം തന്നെ അവിടെയുണ്ട്. ഏട്ടന്റെ വലിയ സ്വപ്നമായിരുന്നു വീട്. അത് കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഏട്ടനാണ്. അതെനിക്ക് ഫീൽ ചെയ്തു. മക്കൾ കൂടെയുള്ളപ്പോഴാണ് ഏട്ടന്റെ സാന്നിധ്യം എനിക്ക് തിരിച്ചറിയാനായത്. രണ്ട് മക്കൾക്കും തുല്യമായ അവകാശത്തിലാണ് ഫാദർ നമുക്ക് സ്ഥലം തന്നിരിക്കുന്നത്. കിച്ചു എനിക്ക് സ്വന്തം മകൻ തന്നെയാണ്. 11 വയസ്സുള്ളപ്പോഴാണ് ആ മോനെ ഏട്ടൻ എനിക്ക് തരുന്നത്. ഇളയ മകൻ ജനിക്കുന്നതിനു മുൻപേ എന്നെ ആദ്യമായി അമ്മയെന്ന് വിളിച്ചത് കിച്ചുവാണ്. അതുകൊണ്ട് തന്നെ ഒരു തരി കൂടുതൽ സ്നേഹം എനിക്ക് അവനോട് മാത്രമേ വരൂ. ഇപ്പോൾ +1 ക്ലാസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് രേണു മഴവിൽ മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്റെ ആഗ്രഹം ഞാൻ മരിക്കും വരെ സുധിച്ചേട്ടന്റെ ഭാര്യയായിട്ടിരിക്കാനാണ്. അത് ഞാൻ എവിടെയും പറയും. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളത്രയും ഞാൻ സുധിച്ചേട്ടന്റെ ഭാര്യ തന്നെയായിരിക്കും. അതിന് മറ്റൊരു മറുപടി എനിക്കില്ല. എനിക്ക് മറ്റൊരു വിവാഹത്തിലേക്ക് എന്ന ചിന്തയില്ല. അങ്ങനെ ചിന്തിക്കാനാകില്ല. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് വീട്ടുകാരും സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട്. എന്നോട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഈ ജന്മം അത് തോന്നില്ല എന്ന് മാത്രമാണ്. എനിക്ക് അത് വേണ്ട. എനിക്കെന്റെ മനസ്സിലുള്ള ചേട്ടന്റെ സ്ഥാനം മറ്റൊരാൾക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്ഥാനം ഏട്ടന് മാത്രമുള്ളതാണെന്ന് രേണു പറയുന്നു. വീട് പണി പുരോഗമിക്കുകയാണ്. കറണ്ട് കൂടി കിട്ടിയാൽ 6-7 മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാകും എന്നാണ്